അമേരിക്കൻ നിർമ്മിത വാഹനങ്ങളും ആയുധങ്ങളും സുരക്ഷാ കവചങ്ങളും രാത്രി കാഴ്ച നൽകുന്ന കണ്ണടകളുമായി സഞ്ചരിക്കുന്ന താലിബാൻ കമാൻഡോ സംഘത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്ത്. ബദ്രി 313 എന്ന് പേരിട്ടിരിക്കുന്ന ഈ താലിബാൻ കമാൻഡോകൾ കാബൂളിലെ തെരുവുകളിൽ റോന്തു ചുറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. താലിബാൻ ഭീകരരുടെ കൈവശം അത്യാധുനിക ആയുധങ്ങൾ എത്തിച്ചേർന്നതിന്റെ ആശങ്ക ഇന്ത്യയെ പങ്കുവച്ചു കഴിഞ്ഞു. ഇതുവരെ കണ്ടുപരിചയിച്ച താലിബാൻ ഭീകരരുടെ വേഷങ്ങളിൽ നിന്നും ആയുധങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ബദ്രി 313 സംഘത്തിന്റെ കൈവശമുള്ളത്. ഇവർക്ക് എങ്ങനെയാണ് ഈ ആയുധങ്ങളും ആധുനിക സുരക്ഷാ ഉപകരണങ്ങളും ലഭിച്ചത് എന്നതിന് ഔദ്യോഗിക വിശദീകരണം ലഭിച്ചിട്ടില്ല. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സൈന്യവും അമേരിക്ക നിർമ്മിച്ച അഫ്ഗാൻ സൈന്യവും ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് ഇവയെന്നത് വ്യക്തമായ സൂചകമാവുന്നുമുണ്ട്. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ചെലവിട്ട പണവും സൗകര്യങ്ങളും ആത്യന്തികമായി എവിടേക്കെത്തിയെന്ന ആശങ്കയ്ക്കുള്ള ഉത്തരമാണ് ബദ്രി 313. മറ്റേതൊരു കമാൻഡോ യൂണിറ്റുകളെയും പോലെ തങ്ങളുടെ നേതൃത്വം ഏൽപ്പിക്കുന്ന പ്രത്യേക ദൌത്യങ്ങൾ അതിവേഗത്തിൽ തീർക്കുകയാണ് ബദ്രി 313 ലക്ഷ്യമെന്ന് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. താലിബാൻ തന്നെയാണ് തങ്ങളുടെ കമാൻഡോ സംഘത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവിട്ടത്. തങ്ങൾ പഴയ താലിബാൻ അല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഇതുവഴി ഇവർ നൽകിയിരിക്കുന്നത്. രാത്രി കാഴ്ച നൽകുന്ന കണ്ണടകൾ അടക്കമുള്ളതിനാൽ ഈ കമാൻഡോ സംഘത്തിന് രാത്രി പരിശോധനകൾ പോലും ഇനി അതിവേഗത്തിൽ നടത്താനാകും. താലിബാൻ തങ്ങളെക്കാൾ ഒരുപടി മുന്നിലാണെന്നാണ് സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള സയ്യിദ് ഹമീദ് ജൂലൈയിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അഫ്ഗാൻ മുജാഹിദീന്റെ കാലത്ത് സോവിയറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചാണ് സോവിയറ്റ് യൂണിയനെ ഞങ്ങൾ നേരിട്ടിരുന്നത്. സോവിയറ്റ് സേനയിൽ നിന്നും തട്ടിയെടുത്തതോ ഞങ്ങളുടെ സഖ്യകക്ഷികൾ നൽകിയതോ ആയ ആയുധങ്ങളായിരുന്നു ഇത്. എന്നാൽ അഫ്ഗാൻ താലിബാൻ എതിരാളികളായ അമേരിക്കയിൽ നിന്നോ അഫ്ഗാൻ സൈന്യത്തിൽ നിന്നോ മാത്രമാണ് ആയുധങ്ങൾ ശേഖരിച്ചതെന്നും സയ്യിദ് ഹമീദ് പറയുന്നു. AK-47 പിടിച്ചു നിൽക്കുന്ന ഗ്രാമീണ വേഷം ധരിച്ചവരുടെ സംഘത്തിൽ നിന്നും അത്യാധുനിക ആയുധങ്ങൾ കൈവശമുള്ളവരായി അഫ്ഗാൻ താലിബാൻ മാറിക്കഴിഞ്ഞു. പാകിസ്ഥാൻ സൈന്യത്തെക്കാൾ പോലും മികച്ച ആയുധങ്ങളുള്ള അഫ്ഗാൻ താലിബാനെ ഇന്ത്യ ഭയക്കേണ്ടതുണ്ടെന്ന മുന്നറിയിപ്പുകളും സജീവമാണ്. കാശ്മീരിൽ താലിബാൻ സാന്നിധ്യം വൈകാതെ ഉണ്ടാവുമെന്നാണ് ആശങ്ക. മേഖലയ്ക്കാകെ ഭീഷണിയാണ് താലിബാന്റെ മുന്നേറ്റമെന്ന് ഇന്ത്യൻ മേജർ ജനറൽ ജി ദ്വിവേദി ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയും കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.